لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فاتقوا الله عباد الله. سنهم الله സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിയാദു സാലിഹീനിൽ ദിക്റിന്റെ ശ്രേഷ്ഠതകൾ പറയുന്ന അധ്യായത്തിലാണ് നാം ഉള്ളത്. ദിക്ർ നിർവഹിക്കുന്ന മനുഷ്യനും അതുപോലെ തന്നെ ദിക്റുകൾ നിർവഹിക്കപ്പെടുന്ന ഭവനങ്ങളുമൊക്കെ അവയുടെ മഹാത്മ്യവും അത് നഷ്ടപ്പെട്ടാലുള്ള അതിൻ്റെ പോരായ്മയുമൊക്കെ അറിയിക്കുന്ന ഹദീസായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് നമുക്ക് കേൾക്കാനുള്ള ഹദീസ് മഹാനായ ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. വഅൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ قال يقول الله تعالى أنا عند ظن عبدي بي وأنا معه إذا ذكرني فإن ذكرني في نفسه ذكرته في نفسي وإن ذكرني في ملأ ذكرته في ملأ خير منهم. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു എന്താണ് ഇവിടെ വിശദീകരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തരേണ്ടത് യഖൂലുല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. നമുക്കറിയാം ഹദീസുകളുടെ കൂട്ടത്തിൽ ഹദീസുൻ ഖുദ്സിയുൻ, ഹദീസ് ഖുദ്സി, ഖുദ്സിയായ ഹദീസുകൾ എന്ന ഒരു ഇനമുണ്ട്. ഖുദ്സിയായ ഹദീസുകളുടെ പ്രത്യേകത, അതിനെക്കുറിച്ച് പറയുമ്പോൾ അല്ലാഹു തന്നെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറയുക. മറ്റു ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നേരിട്ടങ്ങ് പറയലാണ്. ഖുദ്സിയായ ഹദീസ് കണ്ടോ, ഇവിടെ കാണുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. എന്താ അവിടെ നിന്ന് പറഞ്ഞത്? യഖൂലുല്ലാഹു തആല, അല്ലാഹു തആല പറയുന്നു. ഇനി അല്ലാഹുവിന്റെ വാക്കാണ് പറയാൻ പോകുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കല്ല, അല്ലാഹുവിന്റെ വാക്കാണ് പറയാൻ പോകുന്നത്. അന ഇന്ദ ദന്നി അബ്ദി ബി, അന ഞാൻ, അല്ലാഹു പറയാണ് ഞാൻ, ഇന്ദ ദന്നി അബ്ദി എന്റെ അടിമയുടെ വിചാരം പോലെയാണ്, ബി എന്നെക്കുറിച്ച്, എന്നെക്കുറിച്ച് എൻ്റെ അബദ്, എൻ്റെ അടിമ എന്ത് വിചാരിക്കുന്നുവോ അങ്ങനെയാണ് ഞാൻ അവനോട്. രണ്ടാമത് പറയുന്നത് ഞാൻ മഅഹു അവൻ്റെ കൂടെയുണ്ടാകും, ഇദാ ദകറനീ അവൻ എന്നെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ. മൂന്നാമത് പറയുന്നത് ഫഇൻ ദകറനി ഫീ നഫ്സിഹി, അവൻ തന്റെ മനസ്സിൽ എന്നെ ഓർക്കുകയാണെങ്കിൽ, ഫഇൻ ദകറനി അവൻ എന്നെ ഓർക്കുകയാണെങ്കിൽ, ഫീ നഫ്സിഹി അവന്റെ മനസ്സിൽ, ദകർത്തുഹു ഞാൻ അവനെയും ഓർക്കും, ഫീ നഫ്സി എന്റെ മനസ്സിൽ. വിശദീകരിക്കാനുണ്ട്, നമുക്ക് വിശദീകരിക്കുമ്പോൾ മനസ്സിലാകും.
നാലാമത് പറയുന്നത് വജിൻ സക്കറനി ഫി മലഇൻ, വഇൻ സക്കറനി അവൻ എന്നെ ഓർക്കുകയാണെങ്കിൽ ഫി മലഇൻ ഒരു സഭയിൽ, മല എന്ന് പറഞ്ഞാൽ ഒരു സദസ്, ഒരു സഭ എന്നൊക്കെ അർത്ഥം, സദസ് സഭ. സക്കർത്തുഹു ഞാൻ അവനെയും ഓർക്കും, ഫി മലഇൻ ഖൈരിൻ മിൻഹും അവരെക്കാൾ ഉത്തമമായ ഒരു സഭയിൽ, ഒരു സദസ്സിൽ ഞാൻ അവനെയും ഓർക്കും. മുത്തഫഖുൻ അലൈഹി, ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണിത്. ഇവിടെ എന്താണ് വിഷയങ്ങൾ? നാല് കാര്യങ്ങൾ ഇതിൽ അള്ളാഹു ഉൾപ്പെടുത്തിയിരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരാണ്, അള്ളാഹു തആല പറയുന്നു എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഞാൻ എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അതിൻ്റെ അടുക്കലാണ്, അവൻ്റെ വിചാരം പോലെ ഇരിക്കും ഞാൻ അവനോട് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് സദാ ഉണ്ടായിരിക്കേണ്ടത് ഹുസ്നുൽ ലന്നാണ്, സദ്വിചാരം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഒരു മോശപ്പെട്ട വിചാരം, ഒരു ചിന്ത അള്ളാഹുവിനെ കുറിച്ച് മുഅ്മിനുകൾക്ക് ഉണ്ടാകാൻ പാടില്ല. മുഅ്മിനീങ്ങളിൽ നിന്നത് ഉണ്ടാവുകയുമില്ല. മറിച്ച് അള്ളാഹുവിനെ കുറിച്ച് മോശപ്പെട്ട ചിന്തകളും വിചാരങ്ങളുമൊക്കെ വരുന്നത് അവിശ്വാസികളിൽ നിന്നും അതുപോലെ തന്നെ കാപട്യം കൊണ്ട് നടക്കുന്ന ആളുകളിൽ നിന്നും മാത്രമായിരിക്കും എന്ന് നമുക്ക് വിശുദ്ധ ഖുർആനിൻ്റെ തന്നെ അധ്യായങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പ്രതിപാദനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്താണ് ഈ അള്ളാഹുവിനെ കുറിച്ചുള്ള ഹുസ്നുൽ ലന്ന്? അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഹുവ ഖുവ്വത്തുൽ യഖീനി, നല്ല ദൃഢമായൊരു ശക്തമായ ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കലാണ്, നല്ല ഉറച്ച് ശക്തിയായിട്ട് നമ്മൾ കരുതുക. എന്തിനെ കുറിച്ച്? ബിമാ വഅദല്ലാഹു തആല ഇബാദഹു, അള്ളാഹു അവന്റെ അടിമകളോട് കരാർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ? മിൻ സഅതി കറമിഹി വറഹ്മതിഹി, അള്ളാഹുവിന്റെ ഔദാര്യം വിശാലമാണ്, അവന്റെ കാരുണ്യം പ്രവിശാലമാണ്. അതുപോലെ തന്നെ റജാഉ ഹുസൂലി ദാലിക, അതൊക്കെ എനിക്കും ലഭിക്കും എന്ന ഒരു ശുഭപ്രതീക്ഷ, ഒരു സദ്വിചാരം അള്ളാഹുവിനെ കുറിച്ച് ഉണ്ടാവലാണ്. അത് നല്ല ശക്തമായ ഒരു വിശ്വാസിയുടെ മനസ്സിൽ നിലനിൽക്കണം എന്നാണ്. ഇത് വിശദീകരിക്കുന്ന ഇടത്ത് മഹാനായ ഖാദി ഇയാദ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ഇതിന്റെ അർത്ഥങ്ങൾ ഇങ്ങനെ പല ആശയങ്ങൾ അർത്ഥങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അള്ളാഹിനെ കുറിച്ച് എപ്പോഴും നമുക്ക് നല്ല വിചാരം ഉണ്ടാവുന്നത്. ചില ഉദാഹരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്, ബിൽ ഗുഫ്രാനി ലഹു ഇദസ്തഗ്ഫറനി, എന്റെ റബ്ബിനെ കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ടത് എന്താണ്? എന്റെ റബ്ബ് എനിക്ക് പൊറുത്തു തരും, എന്റെ റബ്ബ് എനിക്ക് പൊറുത്തു തരും, അഥവാ അള്ളാഹു ഒരു അടിമയോട് പൊറുക്കും, അള്ളാഹിന്റെ കരാറാണ്. ഇദസ്തഗ്ഫറനി, അള്ളാഹുവിനോട് ആ അടിമ പാപമോചനത്തേട്ടം നടത്തിയാൽ. അതുപോലെ തന്നെ റബ്ബിന്റെ ഓഫറാണ്, വൽ ഖബൂലി ഇദാ അനാബ ഇലയ്യ, തന്നിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവരുടെ ഖേദപ്രകടനത്തെ അവൻ സ്വീകരിക്കും എന്നുള്ളത് അവന്റെ കരാറാണ്. വൽ ഇജാബത്തി ഇദാ ദഅനി, എന്നെ വിളിച്ചാൽ അവൻ ഉത്തരം കൊടുക്കും എന്നുള്ളത് അവന്റെ കരാറാണ്. വൽ കിഫായത്തി ഇദാ ഇസ്തഗ്ഫാനി, എന്റെ കാര്യങ്ങൾക്ക് മതിയായവനാണ് അള്ളാഹു, എന്തിനും മതിയായവനാണ് എന്റെ റബ്ബ് എന്ന ഉറച്ച വിശ്വാസത്തോടെ റബ്ബിനോട് പറഞ്ഞാൽ അത് നിർവഹിച്ചു കൊടുക്കുന്നവനും അവന്റെ മതിയായവനുമാണ് അള്ളാഹു. അങ്ങനെയൊക്കെ അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരമാണ് ഉണ്ടാകേണ്ടത്. ഈ ഗുണങ്ങളൊക്കെ, അന്നഹാദിഹി സിഫാത്ത്, ഇപ്പറഞ്ഞ ഗുണങ്ങളൊക്കെ ഒരടിമയില്ലെന്ന് പ്രകടമാവുകയില്ല എപ്പോഴല്ലാതെ അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരമുണ്ടെങ്കിൽ, അവനിലുള്ള വിശ്വാസത്തിന്റെ ദൃഢത ശക്തി പ്രാപിക്കുകയും ചെയ്താലേ അള്ളാഹുവിനെ കുറിച്ച് എപ്പോഴും ഒരു വിശ്വാസിക്ക് എന്തുണ്ടാവുകയുള്ളൂ? ശുഭപ്രതീക്ഷയുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് അവന് എപ്പോഴും നിരാശയാണ് ഉണ്ടാവുക.
അപ്പൊ പരിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും മുനാഫിക്കുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞിടത്ത് യളുന്നൂന ബില്ലാഹി ഗൈറൽ ഹഖി ലന്നൽ ജാഹിലിയ, അവരെന്ത് ചെയ്യുന്നു അല്ലാഹുവിനെ കുറിച്ച് വിചാരിക്കാൻ പാടില്ലാത്ത ജാഹിലിയ കാലഘട്ടത്തിലെ വിചാരങ്ങളാണ്, സത്യത്തിന് നിരക്കാത്തതാണ് അവർ അല്ലാഹുവിനെ കുറിച്ച് വിചാരിക്കുന്നത് എന്ന് മുനാഫിക്കുകളെ കുറിച്ച് സൂറത്തു ആലി ഇമ്രാനിലെ 154-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. സമാനമായത് സൂറത്തുൽ ഫത്ഹിൽ നമുക്ക് കാണാൻ സാധിക്കും 6-ാമത്തെ സൂക്തത്തിൽ അല്ലാന്നീന ബില്ലാഹി ലന്നസ് സൗഈ അലൈഹിം ദായിറത്തു സൗഈന അല്ലാഹു പറയുന്നുണ്ട്. ഇനിശൈലികൾ എന്ത് ചെയ്യുന്നുണ്ട്? അല്ലാഹുവിനെ കുറിച്ച് അവർക്ക് ചീത്ത വിചാരമാണ് വെച്ച് പുലർത്തുന്നത് എന്ന്. അങ്ങനെ ചീത്ത വിചാരം വെച്ച് പുലർത്തുന്ന ആളുകൾ അവരുടെ മനസ്സിൽ എപ്പോഴും നിരാശ ഉണ്ടാവുക. അല്ലാഹ് അവന് സഹായിക്കൂല, അല്ലാഹു അവന്റെ ദീനിനെ സഹായിക്കുന്നില്ല, അങ്ങൊക്കാകെ പരാജയം ഉണ്ടാവുള്ളൂ, അതുപോലെ തന്നെ റബ്ബിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് സഹായമൊന്നും കിട്ടൂല, അവർക്ക് പര്യവസാനം അവരുടെ കാര്യമൊന്നും നന്നാവൂല, അതേപോലെ തന്നെ തൻ്റെ ആഗ്രഹങ്ങളൊന്നും പൂവണിയൂല, താൻ ദുആ ചെയ്താൽ ഉത്തരം തരൂല, എന്നെയൊന്നും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂല, എൻ്റെ തൗബയൊന്നും സ്വീകരിക്കൂല, ഇത്യാദിയുള്ള ചിന്തകളൊക്കെ അല്ലാഹുവിനെ കുറിച്ചുള്ള മോശപ്പെട്ട ചിന്തകളാണ്. നമുക്കുണ്ടായിരിക്കേണ്ടത് മറിച്ചാണ്. വിശ്വാസി എപ്പോഴും അല്ലാഹുവിനെ കുറിച്ച് അവന് നല്ല പ്രതീക്ഷയാണ് ഉണ്ടാവേണ്ടത്. എന്റെ റബ്ബിൽ തവക്കുലാക്കിയാൽ എന്നെ എന്റെ റബ്ബ് രക്ഷിക്കും എന്ന് പറഞ്ഞാൽ രക്ഷിക്കും എന്ന് ഞാൻ ഉറച്ച് നല്ല വിശ്വാസം എനിക്കുണ്ടാകണം. അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖറജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ആര് അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ അവന് അല്ലാഹു മതിയായവനാണ്. അവന്റെ പ്രയാസങ്ങളിൽ നിന്ന് ഒരു എക്സിറ്റ് അല്ലാഹു കൊടുക്കുന്നതാണ്. അവൻ വിചാരിക്കാത്ത വഴിയിലൂടെ അവന്റെ കാര്യങ്ങളൊക്കെ അല്ലാഹു അവന് നിവർത്തിച്ചു കൊടുക്കുന്നതാണ്, ആഹാരം നൽകുന്നതാണ്, വിഭവം നൽകുന്നതാണ് എന്നൊക്കെ അല്ലാഹു പറയുന്നുണ്ട്. അതൊക്കെ നമ്മളിങ്ങനെ ഓതുമ്പോഴും നമ്മളെ മനസ്സിൽ അതൊന്നുണ്ടാവില്ല, അത്രയുടെ ഉറപ്പില്ല എനിക്ക്. അപ്പൊ റബ്ബിനെ കുറിച്ച് നമ്മൾ നല്ല ഉറച്ച സദ്വിചാരമാണ് വെച്ചു പുലർത്തേണ്ടത്. അവനോട് ചോദിച്ചാൽ അവൻ തരും എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അതൊന്നും കിട്ടൂല, ഞാൻ ചോദിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല എന്ന ധാരണയിൽ പ്രാർത്ഥിക്കരുത്. നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള ഒരു ഹദീസ് അല്ലേ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം കിട്ടും എന്ന ഉറപ്പോടെ പ്രാർത്ഥിക്കണം എന്നാണ്. ഉത്തരം കിട്ടും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം എന്നുള്ളത് അതിൻ്റെ ഒരു മര്യാദയാണ്. അപ്പൊ ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിച്ചാൽ എൻ്റെ റബ്ബ് എനിക്ക് തരും, എൻ്റെ ആഗ്രഹങ്ങൾ അല്ലാഹു സഫലീകരിച്ച് തരും, എൻ്റെ രോഗങ്ങളൊക്കെ അല്ലാഹു ശിഫയാക്കി തരും, എൻ്റെ മനക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അല്ലാഹു തആല ഇല്ലായ്മ ചെയ്യും, എൻ്റെ ഇബാദത്തൊക്കെ അല്ലാഹു സ്വീകരിക്കും എന്ന ഒരു പ്രതീക്ഷ നമുക്ക് വേണം. നല്ല വിചാരമാണ് ഉണ്ടായിരിക്കേണ്ടത് എന്ന് വെച്ച് നമ്മൾ എന്ത് ചെയ്യരുത്, ആ എന്തും ആ സ്വീകരിച്ചോളും, യാതൊരു വിധത്തിലുള്ള പേടിയില്ല, അതൊക്കെ അങ്ങനെ തന്നെ എന്നല്ല പറയുന്നതിന്റെ അർത്ഥം. റബ്ബിനെ കുറിച്ച് നമുക്ക് ഈ റജാദ് അതാണ് നമ്മുടെ ഹസ്നുള്ളാഹ്, അതോടൊപ്പം പേടിയും വേണം, പേടിയും വേണം. അല്ലാഹുവിന്റെ ശിക്ഷ എന്നെ ബാധിക്കുമോ ബാധിച്ചേക്കുമോ എന്ന പേടിയും വേണം. ഇപ്പൊ ദുആ ചെയ്യുമ്പോൾ പോലും അമ്പിയാക്കളെ കുറിച്ച് തന്നെയും പറഞ്ഞെടുത്ത് എന്നല്ലാഹു പറയുന്നുണ്ട്. അവർ നമ്മോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു പ്രവാചകന്മാര്, റഹബൻ പ്രതീക്ഷയോടെ, റഹബൻ പേടിയോടെ, രണ്ടുണ്ട്, നമുക്ക് രണ്ടും വേണം. എന്നാൽ നമ്മൾ നിരാശപ്പെട്ടങ്ങനെ നടക്കരുത്. ഞാൻ ചോദിച്ചിട്ടൊന്നും കാര്യമില്ല, എൻ്റെ ജീവിതത്തിലൊന്നും ഒരു നിർഗതി ഉണ്ടാവൂല, എൻ്റെ കടങ്ങളൊന്നും വീടൂല, എൻ്റെ അസുഖമൊന്നും മാറൂല, എൻ്റെ ദാരിദ്ര്യമൊന്നും നീങ്ങൂല, എൻ്റെ പ്രയാസങ്ങളൊന്നും അത് മാറിക്കിട്ടുകയില്ല എന്നിങ്ങനെ അല്ലാഹുവിനെ കുറിച്ച് ഇങ്ങനെ മോശപ്പെട്ട നിരാശയുടെ ചിന്ത നമുക്ക് വരാതെ നോക്കണം. കാരണം എന്താ, ഈ നിരാശ അല്ലാഹുവിനെ കുറിച്ച് ആശ മുറിയുക എന്നുള്ളത് നല്ല ലക്ഷണമല്ല, അത് മുഅ്മിനീങ്ങളുടെ ലക്ഷണമായിട്ടല്ല അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്കത് കാണാം.
അള്ളാഹു വളരെ കൃത്യമായി തന്നെ നമ്മെ അറിയിച്ചതും പഠിപ്പിച്ചതുമായ ഒരു കാര്യമാണ്. ഖുർആനിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് അത് അങ്ങനെ തന്നെ കൃത്യമായി എടുത്തു പറഞ്ഞു. ഉദാഹരണം ഒന്ന്, സൂറത്തുൽ ഹിജ്റിലെ 56-ാമത്തെ ആയത്തിൽ കാണാം, ഖാല വമൈ യഖ്നതു മിർ റഹ്മത്തി റബ്ബിഹി ഇല്ല ദാല്ലൂൻ വമൈ യഖ്നതു മിർ റഹ്മത്തി റബ്ബിഹി, യജമാനായ തന്റെ റബ്ബിന്റെ കാരുണ്യത്തിൽ നിന്ന് ആരാണ് നിരാശരാവുക? ഇല്ല ദാല്ലൂൻ, വഴിവിഴച്ചവരല്ലാതെ. അപ്പൊ വഴിവിഴച്ചവരെ അള്ളാഹുന്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിയുകയുള്ളൂ, പിഴച്ചവരെ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ എന്ന് പറയുമ്പോ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത് പിഴവാണ് എന്ന് മനസ്സിലായില്ലേ. അപ്പൊ വഴക്കാതിരിക്കാൻ നമ്മുടെ മനസ്സിൽ അള്ളാഹു ശരിയാക്കി തരും. അള്ളാഹിനെ പറ്റി എപ്പോഴും നല്ല പ്രതീക്ഷ, നല്ല പ്രതീക്ഷ. അതുപോലെ തന്നെ സൂറത്ത് യൂസുഫിൽ നമുക്ക് കാണാം, 87-ാമത്തെ ആയത്തിൽ യഖൂബ് നബി അലൈഹി സ്വലാം മക്കളോടൊരു കാര്യം പറഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ടല്ലോ, വലാ തൈഹസൂ മിർ റൗഹില്ലാ ഇന്നഹു ലാ യൈഹസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. വളരെ വ്യക്തമായിട്ട് മക്കളോട് അദ്ദേഹം നൽകിയ ഉപദേശമാണ്, വലാ തൈഹസൂ മിർ റൗഹില്ലാ, നിങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാവരുത്, ആശ മുറിയരുത്. കാരണം പറഞ്ഞു കൊടുക്കുന്നത് എന്താ, ഇന്നഹു ലാ യൈഅസു മിർ റൗഹില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ആശ മുറിയുകയില്ല, ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, കാഫിറുകളല്ലാതെ. അതുകൊണ്ടാണ് ആത്മഹത്യ മഹാ തെറ്റായി മാറുന്നതൊക്കെ, അള്ളാഹിനെ കുറിച്ച് നിരാശപ്പെടുകയാണ്. അതോടൊപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം, അപ്പൊ നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പ് വേണം, ദുആക്ക് ഉത്തരം കിട്ടും എന്നൊക്കെ നമ്മൾ ഉറച്ച് വിശ്വസിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ പൈശാചിക ചിന്തകൾ കടന്നു വരാൻ നമ്മൾ ഇടം കൊടുക്കരുത്. എപ്രകാരമാണ് ആ ചിന്ത കടന്നു വരിക? അങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര കാലമായി പ്രാർത്ഥിക്കുന്നു പല കാര്യങ്ങൾക്കും വേണ്ടി, അതൊന്നും നടന്നിട്ടില്ലല്ലോ, അത് നടക്കുന്നില്ലല്ലോ, അതും പറയാൻ പാടില്ല എന്നാണ്. ഇപ്പൊ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, യുസ്തജാബുലി അഹദിക്കും, നിങ്ങളിൽ ഒരാളുടെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടും. അതാണ് റസൂല പറയുന്നത്, നിങ്ങളുടെ ഒരാളുടെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകപ്പെടും. പക്ഷെ ഒരു കണ്ടീഷൻ പറഞ്ഞു, മാലം ജഴ്ജൽ, അവൻ തിരക്ക് കൂട്ടാത്തിടത്തോളം ധൃതിപ്പെടരുത് പ്രാർത്ഥനയിൽ. എന്താ ഈ ധൃതിപ്പെടുക എന്ന് പറഞ്ഞാൽ? എപ്പോഴും അവൻ ഇങ്ങനെ പറയലാണ്, ദഅവ്തു, ഞാൻ പ്രാർത്ഥിച്ചു, ഫലം യുസ്തജബിലി, എനിക്ക് ഉത്തരം നൽകപ്പെട്ട് കാണുന്നില്ല എന്ന് പറയലാണ് തിരക്ക് കൂട്ടൽ. അപ്പൊ നമ്മൾ ചോദിച്ച കാര്യം അപ്പൊ കിട്ടിക്കൊള്ളുന്നില്ല, ചോദിച്ച കാര്യം അപ്പോൾ തന്നെ നമുക്ക് കിട്ടലാണോ ഹൈറ്, അതോ അത് കിട്ടാതിരിക്കലാണോ ഹൈറ് എന്ന് പ്രിയ സുഹൃത്തുക്കളെ നമുക്കറിയില്ലല്ലോ. നമ്മൾ നമ്മുടെ വിവരമില്ലായ്മ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പൊ എനിക്കത് കിട്ടലാണ് ഹൈറ് എന്ന് ഞാൻ ധരിക്കുന്നു, പക്ഷേ എനിക്കത് കിട്ടാതിരിക്കലാകും ഹൈറ്. അപ്പൊ അതുകൊണ്ട് എന്നാലോ പ്രാർത്ഥന നമുക്ക് വൃഥാവിലായോ? ഒരിക്കലുമില്ല. എത്ര ചോദിക്കുന്നോ അത്രയും ചോദിച്ചോളൂ, ഉത്തരമുണ്ട് എന്നാണല്ലോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമുക്ക് കേട്ട് പരിചയമുള്ള ഒരു ഹദീസ് അല്ലേ, ഏതൊരു മുസ്ലിമായ മനുഷ്യൻ ദുആ ചെയ്യുകയാണ്, അവന്റെ ദുആയിൽ അടങ്ങിയിട്ടില്ല, ഉള്ളടങ്ങിയിട്ടില്ല എന്ത്, ലൈസ ഫീഹാ ഇസ്മുൻ വലാ ഖതിഅതു റഹ്മിൻ, പാപകരമായ ഒരു കാര്യത്തിന് വേണ്ടി, ഒരു തെറ്റിനു വേണ്ടിയല്ല അവൻ പ്രാർത്ഥിക്കുന്നത്, ഒരു കുറ്റകരമായ കാര്യമല്ല അവൻ പ്രാർത്ഥിക്കുന്നത്, കുടുംബബന്ധം മുറിച്ചു കളയാൻ വേണ്ടിയിട്ടും അല്ല അവൻ പ്രാർത്ഥിക്കുന്നത്, ഒരു പാപം ചെയ്യാൻ വേണ്ടി അത് എളുപ്പാക്കി തരണേ എന്നും അല്ല അവൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ നല്ല ഏതൊരു കാര്യത്തിന് വേണ്ടി ഒരു മുസ്ലിമായ മനുഷ്യൻ ദുആ ചെയ്യുമ്പോഴും അവൻ അല്ലാഹു അത് കൊടുക്കാതിരിക്കുകയില്ല, മൂന്ന് വിധത്തിൽ അതിന് ഉത്തരം കൊടുക്കും. മൂന്ന് വിധത്തിൽ നമുക്ക് ഉത്തരം കിട്ടും. അതൊക്കെ നമ്മൾ ഉറച്ചു വിശ്വസിക്കണം എപ്പോ ദുആ ചെയ്യുമ്പോൾ. എന്നിട്ട് ആ പറഞ്ഞാൽ എന്താണ്, ഞാൻ ചുരുക്കി പറയാണ്, ഒന്ന്, അവൻ ആ ചോദിച്ച കാര്യം അതന്നെ ചിലപ്പോൾ കൊടുക്കും, നമ്മൾ പ്രാർത്ഥിച്ച കാര്യം പെട്ടെന്ന് തന്നെ അള്ളാഹുവിന് തരും, അതൊരു രീതിയാണ്. അല്ലെങ്കിൽ മറ്റൊരു രീതി എന്താണ്, അവന്റെ ആ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഒരു പ്രത്യേക ഇബാദത്തായിട്ട് അവിടെ നമ്മുടെ നന്മയുടെ ത്രാസിൽ കനം തൂങ്ങുന്ന നിലക്ക് ഒരു നിക്ഷേപ നിധിയായിട്ടത് പരലോകത്തുണ്ടാകും. അതെന്തുകൊണ്ട് കിട്ടിയതാ? ഈ ദുആ കൊണ്ട് കിട്ടിയതാണ്. മൂന്നാമത്തൊരു വിധം എന്താണ്, അവന്റെ ഭാവിയിൽ വരാനിരിക്കുന്ന ഈ ചോദിച്ച കാര്യമാവൂല, ആ പ്രാർത്ഥനയുടെ മഹത്വം മുഖേന അവൻ മരിക്കുന്നതിന്റെ മുമ്പ് അവന്റെ ജീവിതത്തിൽ വന്ന് ഭവിച്ചേക്കാവുന്ന
ഇതിനേക്കാൾ മറ്റൊരു ഭവിഷ്യത്ത് ഒരു തിന്മ, ഒരു ചീത്ത, ഒരു അപകടം, ഒരു പിന്നെ ന്യൂനത അവനിൽ നിന്ന് അള്ളാഹു എടുത്താണ് നീക്കിക്കളഞ്ഞേക്കും. ഈ മൂന്ന് വിധത്തിലാണെങ്കിലും വൻ ലാഭമല്ലേ നമ്മുടെ ദുആ, പ്രതീക്ഷയോടെയുള്ള നമ്മുടെ ദുആ. ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ സഹാബത്ത് എന്താ മറുപടി പറഞ്ഞതെന്നറിയോ? എങ്കിൽ ഇതൻ നുക്സിറു, എന്നാ ഇനി ഞങ്ങൾ ധാരാളം ദുആ അധികരിപ്പിക്കും, ഇനി ഞങ്ങൾ ദുആക്ക് ഒരു നിരാശയില്ലാതെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ എന്താ, അല്ലാഹു അക്സറു, അല്ല ധാരാളം തരുകയും ചെയ്യും. നിങ്ങൾ എത്ര പ്രാർത്ഥിക്കുന്നു അത്രയും അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. നമ്മൾ അള്ളാഹിനോട് ചോദിക്കാതിരിക്കുന്നതാ അള്ളാഹുവിന് വെറുപ്പ്. മനുഷ്യന്മാര് സൃഷ്ടികളോട് നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ, പലതവണ ചോദിക്കുമ്പോൾ അവർക്കത് മാനസികമായിട്ട് അതൊരു നീരസമാണ് ഉണ്ടാകാറുള്ളത്. ഇയാളെന്താ അത് പറഞ്ഞെന്നെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എത്രയും ചോദിക്കുന്നത് ഇങ്ങനെ പറയും അല്ലെ? മനുഷ്യന്മാർക്ക് അതൊരു മടുപ്പ് വരുമല്ലോ. എന്നാ റബ്ബിനോ, റബ്ബ് കോപിക്കുകയാണ് ചെയ്യുന്നത് എപ്പോൾ അവനോടുള്ള ചോദ്യത്തെ നീ നിർത്തിവെച്ചാൽ. റബ്ബിനോടുള്ള ചോദ്യത്തെ നിർത്തിവെച്ചു, എന്തിനു ചോദിക്കാനാ, ഉത്തരവൊന്നും കിട്ടാറില്ല. അല്ലാഹു ആണെങ്കിൽ നമുക്ക് പ്രതീക്ഷയുള്ള വാക്കാണ് പറഞ്ഞിട്ടുള്ളതും. സൂറത്തുൽ ബഖറയിലെ 186-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞില്ലേ, ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നീ ഖരീബ് ഉജീബു ദഅവതദ്ദാ ഇദാ ദാന ഫലസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബീ ലഅല്ലഹും യർശുദൂൻ. എന്റെ അടിമകൾ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരുടെ ദുആക്ക് ഉത്തരം കൊടുക്കും. റബ്ബിന്റെ ഓഫറാണ്. അള്ളാഹിനോട് ചോദിച്ചാൽ അള്ളാഹ് ഉത്തരം തരാനാ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഉത്തരം കിട്ടുന്നതിൽ നിന്ന് നമ്മൾ അതൊന്നും കിട്ടൂല എന്ന് പറഞ്ഞ് നമ്മൾ ആശ മുറിയരുത്. അവ എത്രത്തോളം പ്രാർത്ഥിക്കുന്നുവോ അത്രത്തോളം നമുക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകം പ്രത്യേകം അവൻ നമുക്ക് തൗഫീഖ് അധികരിപ്പിച്ച് തരികയാണ് ചെയ്യുക. നേരെ മറിച്ച് മനുഷ്യന്മാരോട് എത്രത്തോളം കൂടുതൽ ചോദിക്കുന്നുവോ അവർ നമ്മളിൽ നിന്ന് അകലുകയാണ് ചെയ്യുക. അതുകൊണ്ട് റബ്ബിനോട് എത്ര ചോദിക്കുന്നതോ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്, ചോദിച്ചോളൂന്നാ പറയും. അപ്പൊ നിങ്ങൾ നോക്കുക, അള്ളാഹുവിന്റെ പ്രയോഗം നോക്കൂ. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന, അള്ളാഹുവിന് ഏറെ തൗബ ചെയ്യുന്നവരെ ഇഷ്ടമാണ്. അള്ളാഹ്ക്ക് തൗബ ചെയ്യുന്നവരെ ഇഷ്ടമാണ്. എന്താ ഈ തവ്വാബ് എന്ന് പറഞ്ഞ ധാരാളം പശ്ചാത്തപിക്കുന്നവർ, ധാരാളം പശ്ചാത്തപിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ആവർത്തിച്ച് 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 ചോദിക്കുന്നേ. അള്ളാഹിന്റെ റസൂല്, തെറ്റുകളൊന്നും ചെയ്യാത്ത അള്ളാഹുവിന്റെ റസൂല് പോലും ഡെയിലി 100 തവണയൊക്കെ അള്ളാഹിനോട് റബ്ബി ഗ്ഫിർലീ വതുബ് അലയ്യ പുറത്തു തരണം, എന്റെ തൗബ സ്വീകരിക്കണം, നീ ഏറ്റവും കൂടുതൽ ധാരാളമായി പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണല്ലോ. അള്ളാഹുവിനോട് അങ്ങനെ ആവർത്തിച്ച് 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 എത്ര തൗബയാണോ അത്ര അള്ളാഹ്ക്ക് ഇഷ്ടമാണെന്നല്ലേ അല്ല പറയണത്. അപ്പൊ റബ്ബിനോട് നമുക്ക്, റബ്ബിന് നമ്മളോട് കൂടുതൽ ഇഷ്ടമാണ് നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്നത്. എത്ര തവണ നമ്മൾ ചോദിക്കുമ്പോഴും പ്രതീക്ഷ നമുക്കുണ്ടാവണം, പ്രതീക്ഷയോടുകൂടെ നമ്മൾ ചോദിക്കുക, അതാ നമ്മുടെ കടമ. അതുപോലെ തന്നെ നമ്മുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ എന്തിനു വേണ്ടി ചോദിക്കുമ്പോഴും എൻ്റെ റബ്ബ് ശരിയാക്കി തരും. എന്തായാലും ഇന്ന മഴലുസരി സ്ര, ഏത് ധാരാളം ഞെരുക്കങ്ങളോടുകൂടെയും ഒരു ഞെരുക്കം ഉണ്ടായാൽ തന്നെ യുസറുണ്ട് എന്നാണ്. ഒരു ഉസറിന്റെ കൂടെ ധാരാളം യുസറുകൾ ഉണ്ട് എന്നാണ്. അലുഴുസർ എന്ന് പറയുമ്പോൾ ഒരു ഞെരുക്കാണ്. ഒരു ഞെരുക്കം ജീവിതത്തിൽ വന്നാലും നമ്മൾ നിരാശപ്പെടുകയൊന്നും ചെയ്യരുത്. അതിനെ തുടർന്നുകൊണ്ട് ഒരുപാട് യുസറുകൾ വരാനുണ്ട്, എളുപ്പങ്ങളിൽ നിന്നാണ്. ഒരു പ്രയാസത്തിന് പിറകെ എളുപ്പങ്ങൾ വരാനുണ്ട് എന്നാണ്. അങ്ങനെയൊക്കെ നമ്മൾ അള്ളാഹുവിൽ നല്ല പ്രതീക്ഷ ഉണ്ടാവുക. അങ്ങനെ നമ്മൾ അള്ളാഹിനെ കുറിച്ച് എങ്ങനെയാണോ നമ്മുടെ നല്ല വിചാരം, അങ്ങനെയാണ് അള്ളാഹു നബ്ബ ഹദീസിൽ പറയുന്നത്, എന്റെ അടിമ എന്നെ കുറിച്ച് എപ്രകാരമാണോ ചിന്തിക്കുന്നത്, വിചാരിക്കുന്നത്, അടിയുറച്ച് വിശ്വസിക്കുന്നത്, അങ്ങനെയാണ് ഞാൻ അവനോട്. അപ്പൊ റബ്ബ് നമ്മളോട്, റബ്ബിനെ കുറിച്ച് നമുക്ക് എന്താണോ നല്ല ധാരണ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് അള്ളാഹുവിനും നമ്മോടുള്ളത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഇതിലൂടെ നൽകുന്ന ഏറ്റവും വലിയ ഓഫർ. അതാണ് പിന്നെ ചില ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും ഈ കാര്യം.
ലായമൂത്തന്നാഹദുക്കും നിങ്ങളിൽ ഒരാളും മരിച്ചു പോകാനിട വരരുത്, നിങ്ങളിൽ ഒരാളും മരണപ്പെട്ടു പോകരുത്. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് കേട്ടോ. നിങ്ങളിൽ ഒരാളും മരിച്ചു പോകരുത്, എങ്ങനെയല്ലാതെ അള്ളാഹിനെ കുറിച്ച് നല്ല വിചാരത്തോടുകൂടെ, അള്ളാഹിനെ കുറിച്ചുള്ള വിചാരം നന്നാക്കിക്കൊണ്ടല്ലാതെ മരിച്ചു പോകരുത്. മരണത്തിന്റെ വേളയിലും നമുക്ക് അള്ളാഹിനെ കുറിച്ച് നല്ല വിചാരമാണ് വേണ്ടത്. ആ സമയത്ത് നമ്മുടെ മനസ്സൊക്കെ ആകെ താളം തെറ്റി, എന്നോടൊന്നും പൊറുക്കൂല, അള്ളാഹ്ക്ക് എന്നോട് ഇഷ്ടമല്ല, എന്നെ ഞാനൊക്കെ ഇനി ആകെ പോയി നശിച്ചു എന്നൊക്കെയുള്ള ചിന്തകൾ കടന്നു വരാതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. മരണനേരത്ത് അള്ളാഹിനെക്കുറിച്ച് നല്ല ചിന്തയോടെ മരിക്കാൻ പറ്റണം എന്നുള്ളതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ആ പഠിപ്പിച്ചു തന്നത്. എൻ്റെ പാപങ്ങളൊക്കെ അള്ളാഹു പൊറുത്തു തരും, എന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കും, എനിക്ക് സ്വർഗത്തിൽ പ്രവേശനം തരും എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുക. അത് വിശ്വസിക്കുന്നത് ഒരു അമിത പ്രതീക്ഷയോടുകൂടെ ആവരുത്. എന്ത്, പാപങ്ങളൊന്നും അവസാനിപ്പിക്കാൻ തയ്യാറില്ല, പാപങ്ങളിലൂടെ മുന്നോട്ട് തന്നെ പോവുകയാണ്, അങ്ങനെ തന്നെ പോയിട്ട് പിന്നെ അള്ള പൊറുക്കും എന്നുള്ള ആ പ്രതീക്ഷ അതാ സ്ഥാനത്താണ്. നമ്മുടേതായ ജീവിതത്തിന്റെ തിന്മകളിൽ നിന്നൊക്കെ മാറി നിന്ന് പശ്ചാത്തപിച്ചിട്ടും പിന്നെയും നമ്മൾ എന്ത് ചെയ്യരുത്, അത്രയൊക്കെ ഞാൻ ചെയ്തു പോയില്ലേ അതുകൊണ്ട് ഇനി എനിക്ക് കിട്ടൂല എന്നിങ്ങനെ പറയരുത്. നമ്മുടെ ജീവിതമൊക്കെ നന്നാക്കി, അള്ളാഹു നമ്മുടെ ജീവിതത്തെ നമ്മൾ നന്നാക്കി, എന്നിട്ട് അള്ളാഹിനെ കുറിച്ചുള്ള വിചാരവും നന്നാക്കിയാൽ അള്ളാഹു അങ്ങനെയേ നമ്മളോട് ഇടപെടുകയുള്ളൂ. ഇതിനേക്കാൾ വലിയൊരു സന്തോഷ വാർത്ത എന്താ? അപ്പൊ നമുക്കൊരിക്കലും നിരാശ പിടികൂടണ്ട, നമ്മുടെ ജീവിതം നന്നാക്കുക, അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ ചിന്തകളും നന്നാക്കുക. അതാണ് ഇവിടെ ഹദീസിൽ പറയുന്നത്. അന ഇന്ദ ലന്നി അബ്ദി ബി, അർത്ഥം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അന ഞാൻ ഇന്ദ ലന്നി അബ്ദി, അള്ളാഹുവാണ് പറയുന്നത്, എൻ്റെ അടിമയുടെ വിചാരത്തിന്റെ അരികിലാണ് ഞാൻ, ബി എന്നെ കുറിച്ച്, എന്നെ കൊണ്ട് അവൻ എന്താണോ ചിന്തിക്കുന്നത് അങ്ങനെയാണ് ഞാൻ. ഇനി അള്ളാഹിനോട് പൊറുക്കൂലാന്നാണോ, ഞാൻ പൊറുക്കൂല, അല്ല എൻ്റെ രോഗം ശിഫയാക്കൂല, എൻ്റെ എനിക്ക് ഗതി പിടിക്കൂല, ഞാൻ ദാരിദ്ര്യത്തിൽ നിന്ന് എനിക്ക് മോചനം ഉണ്ടാവില്ല, എൻ്റെ പ്രയാസങ്ങൾ നീക്കൂല എന്നൊക്കെയാണോ, അപ്പം അങ്ങനെയാവും. അതുകൊണ്ട് അങ്ങനെ വേണ്ട, ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടാമത് അവിടുന്ന് പറയാണ്, അല്ലാഹു തആല അറിയിച്ചിരിക്കുന്നു, അന മഅഹു, ഞാൻ എൻ്റെ അടിമയുടെ കൂടെയാണ്, ഞാൻ അവൻ്റെ കൂടെയാണ്. ഇദാ ദക്കറനീ, അവൻ എന്നെ ഓർക്കുന്നതായാൽ, നമ്മൾ ദിക്റുകൾ ചൊല്ലുമ്പോഴൊക്കെ അള്ളാഹുവിനെ ഓർക്കല്ലേ, നമ്മളെ നാവുകൊണ്ട് നമ്മൾ പറയുന്നു, ഹൃദയത്തിലത് ഓർമ്മയുണ്ട്. അങ്ങനെ നമ്മൾ അള്ളാഹുവിനെ ഓർക്കുമ്പോഴൊക്കെ ഞാൻ അവൻ്റെ കൂടെ ഉണ്ട്, അള്ളാഹ് നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മൾ ദിക്റ് നിർവഹിക്കുമ്പോൾ ചെറുതോ വലുതോ ആയ ഏത് ദിക്റുകളിലും അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും എന്നാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഈ മഴിയത്ത് അള്ളാഹു കൂടെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു ഹാസായ മഴിയത്താണ്, ഒരു സ്പെഷ്യലായിട്ട് റബ്ബ് കൂടെ ഉണ്ടാകുന്നു. സ്പെഷ്യലായിട്ട് എന്ന് പറയാൻ എന്താ കാരണം, പൊതുവായിട്ട് അള്ളാഹു എല്ലാവരുടെ കൂടെ ഉണ്ടല്ലോ, എല്ലാവരുടെ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ നിരീക്ഷിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അതിൽ അവിശ്വാസി എന്നോ വിശ്വാസി എന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല. ലോകത്ത് എല്ലാം അവൻ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ആ നിലക്ക് എല്ലാവരുടെ കൂടെയും ഉണ്ട്. നമ്മൾ എവിടെയാണെങ്കിലും, അത് ഖുർആൻ പറഞ്ഞതുമാണ്, വഹുവമഴക്കും മൈനമാ കുന്തും, നിങ്ങൾ എവിടെയാണെങ്കിലും അവൻ നിങ്ങളോടൊപ്പമുണ്ട്. അത് ആമായ മഴിയത്താണ്. മഴിയത്ത് എന്ന് പറഞ്ഞാൽ കൂടെയുണ്ടാകൽ, ആമായ പൊതുവായ എല്ലാവരുടെ കൂടെയുണ്ട്. എല്ലാവരുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവരുടെ കാര്യങ്ങളും കാണും, അറിയും, മനസ്സിലാക്കും ഒക്കെ ഉണ്ട്. എന്നാൽ ഇവിടെ ഖുർആൻ പല സ്ഥലത്തും പറയുന്നുണ്ടെന്ന്, ചില ആളുകളുടെ കൂടെ പ്രത്യേകമുണ്ട്. ഇന്നല്ലാഹ മഅല്ലദീന തഖവ വല്ലദീനഹും മുഹ്സിനൂൻ, ഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു മഅല്ലദീന തഖവ, മുത്തഖീങ്ങളുടെ കൂടെയുണ്ട് അല്ലാഹു, സുഹൃതങ്ങൾ പ്രവർത്തിക്കുന്നവരുടെ കൂടെ അല്ലാഹു ഉണ്ട്. അതുപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാമിനെയും ഫിർഔനിന്റെ അടുത്തേക്ക് ദഅവത്തിന് വേണ്ടി, ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി പറഞ്ഞേക്കുമ്പോൾ അവർക്ക് ആശ്വാസമായിക്കൊണ്ട് അല്ലാഹു തആല പറഞ്ഞ വചനങ്ങളിൽ ഇപ്രകാരം കാണാം, ഇന്നനീ മഅകുമാ അസ്മഉ വഅറാ, തീർച്ചയായും ഞാൻ നിങ്ങളുടെ രണ്ടാരുടെയും കൂടെയുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. അത് ഹാസായ മഴിയത്താണ്, സ്പെഷ്യൽ കാണലും കേൾക്കലുമാണ് എന്ന് പറഞ്ഞാൽ അത് റബ്ബിന്റെ സഹായം ഉണ്ടാവുന്നതാണ്.
മറ്റേത് അല്ല എല്ലാം കാണുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്, എല്ലാവരുടെ പ്രവർത്തനവും കാണുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. എന്നാൽ മുഅ്മിനീങ്ങളുടെ കൂടെയുണ്ട്, മുത്തഖീങ്ങളുടെ കൂടെയുണ്ട്, പിന്നെ സത്യസന്ധന്മാരുടെ കൂടെയുണ്ട്, പിന്നെ പ്രവാചകന്മാരെ കൂടെ പറഞ്ഞ് നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്നൊക്കെ പറഞ്ഞിടത്ത് സ്പെഷ്യൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുന്ന അള്ളാഹുവിന്റെ അള്ളാഹ് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് മാത്രമല്ല റബ്ബ് അത്തരക്കാരെ സ്പെഷ്യലായി സഹായിക്കും. റബ്ബിന്റെ പ്രത്യേക കാവൽ അവർക്ക് കിട്ടും, റബ്ബിന്റെ പ്രത്യേകമായ പ്രൊട്ടക്ഷൻ ഹൈഫുള് അവർക്ക് ലഭ്യമാകും, സുരക്ഷ റബ്ബിന്റെ ഭാഗത്ത് നിന്ന് അവരിൽ പെയ്തുകൊണ്ടിരിക്കും എന്നൊക്കെയാണ് പിന്നെ മഴിയത്ത് കൊണ്ടുള്ള ഉദ്ദേശം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോ ഞാൻ എന്നെ ഓർക്കുന്നവന്റെ കൂടെ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എന്താ, റബ്ബിനെ ദിക്ര ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം, റബ്ബിനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴെല്ലാം അള്ളാഹുവിന്റെ സഹായം നമ്മിൽ വർഷിച്ചുകൊണ്ടേയിരിക്കും. ആ നിലക്കുള്ള റബ്ബിന്റെ ഒരു മഴിയത്ത്, ഒരു കൂടെയുണ്ടാവൽ പ്രത്യേകിച്ച് ദിക്റിന്റെ വേളയിലുണ്ടാകും. നമ്മൾ ഖുർആൻ പാരായണം ചെയ്യാണ്, ദിക്റുകൾ ചൊല്ലാണ്, ദിക്റിന്റെ മജ്ലിസിൽ ഇരുന്നു കൊണ്ടപ്പോ, ദിക്റിന്റെ മജ്ലിസുകൾ എന്ന് പറഞ്ഞാൽ ദിക്റുകൾ നമ്മൾ കേൾക്കുന്നു, ഇപ്പൊ പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുക്കുന്നു, ജമാഅത്ത് കഴിഞ്ഞിട്ട് അവിടെ ആളുകൾ കൂട്ടമായിട്ട് അവിടെ ഓരോരുത്തരും ദിക്റുകളിലാണ്, നമ്മൾ ദിക്റിലാണ്, ഖുർആൻ പാരായണത്തിലാണ്, ദുആയിലാണ്. കുറെ ആളുകൾ ദിക്റ് ചൊല്ലുന്നുണ്ട്, കുറെ സലാത്ത് ചൊല്ലുന്നുണ്ട്, കുറെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, കുറെ തക്ബീർ ചൊല്ലുന്നുണ്ട്, കുറെ ആളുകൾ ദുആ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും ഉത്ബോധനങ്ങളുടെ സദസ്സുകളുണ്ട് അവിടെ, ശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് അർത്ഥം പറയുന്നുണ്ട്, ഹദീസ് വായിച്ച് അർത്ഥം പറയുന്നുണ്ട്, നല്ല കാര്യങ്ങൾ ഉപദേശിക്കുന്നുണ്ട്, ഇൽമു പറയുന്നുണ്ട്, ഇൽമു കേൾക്കുന്നുണ്ട്. ഇതൊക്കെ മജാലിസ് ദിക്റുകളാണ്. ഇത്തരത്തിലുള്ള അവസരങ്ങളിൽ അങ്ങനെ നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ നമുക്കിങ്ങനെ അവിടെയൊക്കെ പറഞ്ഞിട്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, റബ്ബിന്റെ പ്രത്യേകമായ റഹ്മത്തോടെ ഇറങ്ങുന്നൊക്കെ ഞാൻ അവരെ കൂടെ ഉണ്ട് എന്നാണ് അല്ലാഹു പറയുന്നത്. ഞാൻ അവന്റെ കൂടെ ഉണ്ടാകും അവൻ എന്നെ ഓർത്താൽ. തുടർന്നു കൊണ്ട് പറയുന്നു, അവന്റെ മനസ്സിൽ അവൻ എന്നെ ഓർക്കുമ്പോൾ, ഞാൻ അവനെയും ഓർക്കുന്നതാണ്, എന്റെ മനസ്സിൽ അവൻ എന്നെ ഓർക്കുമ്പോ ഞാൻ അവനെയും ഓർക്കുന്നു. ഇവിടെ മനസ്സ് എന്ന് പറയുമ്പോ, ഇപ്പൊ നമ്മളെ മനസ്സ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ മനസ്സ്, നമ്മളെ മാതിരിത്തെ ഒരു മനസ്സ്, അങ്ങനെയൊന്നും അതിന്റെ ഉദ്ദേശം വരുന്നില്ല. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് എന്ത് പറയുമ്പോഴും അങ്ങനെയാണ്. ചിലരൊക്കെ തെറ്റിദ്ധരിപ്പിക്കുമ്പോണ്ടോ, അള്ളാഹിന്റെ മനസ്സ് എന്ന് പറഞ്ഞില്ലേ, അള്ളാഹിന്റെ കൽബ് എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അള്ളാഹ്ക്ക് കൽബുണ്ട്, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് വിരല്, അള്ളാഹ്ക്ക് കയ്യ് എന്നൊക്കെ. അള്ളാഹുവിനെ കുറിച്ച് എന്താണോ റബ്ബിനെ കുറിച്ച് പറഞ്ഞത് മാത്രം നമ്മൾ പറഞ്ഞാൽ മതി. അള്ളാഹു അവനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, അള്ളാഹിന്റെ റസൂല് അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടോ, അങ്ങനെയൊക്കെ വിശ്വസിക്കുക. പക്ഷെ അത് നമ്മളെ പോലെയോ ലോകത്ത് ഏതെങ്കിലും ഒന്നിനെ പോലെയോ സൃഷ്ടികളെ പോലെയോ സാദൃശ്യപ്പെടുത്താനോ ഉപമിക്കാനോ ഉദാഹരിക്കാനോ പാടില്ല, അത് നിഷേധിക്കാനും പാടില്ല. അള്ളാഹുവിന് യോജിക്കുന്ന നിലക്ക് അതൊക്കെ ഉണ്ട് എന്ന് കരുതലാണ് തച്ചരിതരായ സഹാബാ കിറാമിന്റെ നിലപാട്. ആ നിലപാടാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള നിലപാട്. അല്ലാതെ അതുകൊണ്ട് ഉദ്ദേശം വേറെ അർത്ഥമാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ വ്യാഖ്യാനിക്കാനും നമ്മൾ പോകുന്നില്ല, തള്ളിക്കളഞ്ഞ് നിഷേധിക്കാനും പോകുന്നില്ല. അതൊക്കെയാണ് നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അവിടെ നമ്മൾ ചുരുക്കത്തിൽ പ്രകാരം മനസ്സിലാക്കുക, അള്ളാഹു നമ്മെ, നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് നമ്മുടെ മനസ്സിൽ വിചാരിക്കുമ്പോൾ, അവനെ കുറിച്ച് ഓർക്കുമ്പോൾ, റബ്ബും അവനനുയോജ്യമായ നിലക്ക് അവനും നമ്മെ എന്ത് ചെയ്യുന്നുണ്ട്, ഓർക്കുന്നുണ്ട്. ഇനി പറയുന്നതെന്താ, അവനൊരു സദസ്സിൽ വെച്ച് എന്നെ ഓർത്താൽ, ഒരു സദസ്സിൽ വെച്ച് കുറെ ആളുകൾ ഉള്ളിടത്ത് വെച്ച്, ഇപ്പൊ നമ്മൾ ഒരുപാട് ആളുകൾ ഉള്ള സദസ്സിൽ വെച്ച് നമ്മൾ അള്ളാഹുവിന്റെ പേര് പറയും, നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കും, തസ്ബീഹുകൾ പറയും, തക്ബീറുകൾ പറയും, അതിന്റെ പോരിശകൾ പറയും, മഹത്വം പറയും, ദീനിന്റെ അവന്റെ ദീനിന്റെ ഗുണഗണങ്ങൾ വിശദീകരിക്കും, ഖുർആൻ ഓതിയിട്ടതിന്റെ ആശയങ്ങൾ പറയും, ഇസ്ലാമിക ശരീഅത്തിന്റെ മേന്മ പറയും. ഇതൊക്കെ അള്ളാഹുവിനെ ഓർക്കലാണല്ലോ. അങ്ങനെയൊക്കെ ഓർക്കുമ്പോ ഏറ്റവും ഇതിനേക്കാൾ ഹൈറായ സദസ്സിൽ അള്ളാഹു നമ്മയും ഓർക്കും എന്നാണ്. ഇതിനേക്കാൾ വലിയ സദസ്സ് റബ്ബിന്റെ അടുക്കലുള്ള അത്യുന്നതമായ സഭയാണ് അവനോട് ഏറ്റവും അടുപ്പമുള്ള മലായിക്കത്തുകളുടെ സഭ, അൽ മലക്കുൽ അഅല, അത്യുന്നതമായ സഭ, അവന്റെ മുഖറബായ മലായിക്കത്തുകൾ ഉൾക്കൊള്ളുന്ന സഭയിൽ ഈ വ്യക്തിയെയും അവൻ പേരെടുത്ത് പറയും, അതുപോലെ തന്നെ പരാമർശിക്കും, പ്രശംസിക്കും എന്നൊക്കെയാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, ദിക്റിന് ഇത്രത്തോളം മഹാത്മ്യമുണ്ട്. നാല് കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ആ നാലും നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായിട്ട് നമ്മൾ ദിക്ര ചെയ്യുമ്പോൾ നമുക്ക് അതിന് ആവേശം ഉണ്ടാകും, അതിന് താല്പര്യം ഉണ്ടാകും, ഇഖ്ലാസ് വർദ്ധിക്കും,
അള്ളാഹുവിനെ കുറിച്ചുള്ള വലിയ പ്രതീക്ഷയും ആഗ്രഹവും നമുക്കുണ്ടാകും. ആശ മുറിഞ്ഞു പോവുകയില്ല, നിരാശപ്പെടുകയില്ല, നമ്മൾ ആകെ താളം തെറ്റി തളരുകയില്ല. അങ്ങനെയുള്ള ഒരു ഈമാനികമായ കരുത്ത് നമുക്കുണ്ടാവാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്ക് പെട്ടെന്ന് പിടികൂടാൻ നിരാശപ്പെട്ടുകൊണ്ട് നമ്മൾ നല്ല കാര്യങ്ങളൊന്നൊക്കെ ഉൾവലിയും, അതിൽ നിന്നൊക്കെ നമ്മൾ പിൻവലിഞ്ഞു പോകും. അങ്ങനെ വേണ്ടാന്നാണല്ലോ, അങ്ങനെ അരുത് എന്നാണല്ലോ ഈ പിന്നെ ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്രകാരം തന്നെയായി തീരാൻ നമ്മൾ അള്ളാഹുവിനോട് മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്നവരിൽ, അവനെ കുറിച്ച് മരിക്കുന്ന നേരത്തും നല്ല വിചാരം വെച്ച് പുലർത്തുന്നവരിൽ, അവനെ ഓർക്കേണ്ടിടത്തെല്ലാം സദാ ഓർക്കുന്നവരിൽ, ആ നിലക്ക് കൃത്യവും വ്യക്തതവും അതുപോലെ തന്നെ ആത്മാർത്ഥവുമായിക്കൊണ്ട് ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നവരിൽ റഹ്മാനായ റബ്ബ് സാധുക്കളായ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ ഏതു പാപങ്ങളും അള്ളാഹു അവൻ്റെ പ്രത്യേകമായ ഔദാര്യം മുഖേന പൊറുത്തു തന്ന് നമ്മെ എല്ലാവരെയും അവൻ രക്ഷിക്കുമാറാകട്ടെ. രോഗങ്ങളിൽ നിന്ന് കാവൽ നൽകട്ടെ. രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു സ്വർഗം നൽകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും റബ്ബ് നമ്മെ എപ്പോഴും കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ്സമീഉൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.